ഈ താനൂരിലെ ബോട്ടപകടത്തെ പറ്റി സംസാരിക്കുന്നതിന് മുൻപ് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഈ ബോട്ട് ആക്സിഡൻസ്. ഒരുപാട് പേര് ബോട്ടപകടം കാരണം മരിച്ചിട്ടുണ്ട്. ഈ ബോട്ട് അപകടം ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു 2 ദിവസത്തേക്കിനോ അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്കിനോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അധികാരികൾ. 20 പേര് കയറേണ്ട ബോട്ടിൽ 20 പേര് മാത്രം കയറിയാൽ മതി, 10 പേര് കയറേണ്ട ബോട്ടിൽ 10 പേര് മാത്രം കയറിയാൽ മതി, എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് വേണം, അത് വണ്ടി ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് വേണം, ബോട്ടിന് ലൈസൻസ് വേണം, പെർമിറ്റ് വേണം, ഇതെല്ലാം എ ടു സെഡ് കാര്യങ്ങൾ പക്കയായിട്ട് ചെക്ക് ചെയ്യും 2 ആഴ്ചത്തേക്കിന്. ആ 2 ആഴ്ച ചൂടൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങോട്ട് എത്തി നോക്കത്തില്ല. പിന്നെയും പഴയതുപോലെ തന്നെ 10 പേര് കയറേണ്ട ബോട്ടിൽ 20 പേരെ കയറ്റും, 20 പേര് കയറേണ്ട ബോട്ടിൽ 40 പേരെ കയറ്റും, പറ്റുവാണെങ്കിൽ ഒരാളെ ഒക്കത്തോടെ ഇരുത്തും, ഒരാളെ തല തോളത്തോടെ ഇരുത്തും. ആ രീതിയിലാണ് പിന്നെ സർവീസ് ആരംഭിക്കുന്നത്. പിന്നെയും ഒരു അപകടം ഉണ്ടാകണം. ഏത്? ഇതുപോലെ വീണ്ടും ഒന്ന് സ്ട്രിക്റ്റ് ആണോ? ഇത് ഈ ബോട്ടിന്റെ കേസസിൽ മാത്രമല്ല, നമ്മുടെ KSRTC ബസ്, അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്, ഇതിൽ 50 പേരിരിക്കേണ്ട സീറ്റിൽ ഈ പറയുന്ന പോലെ 100 പേരെ കുത്തിക്കയറ്റും. എന്നിട്ട് ബോട്ട് പോകുന്നത് ലാലേട്ടൻ ചരിച്ച് നടക്കുന്ന പോലെ ഒരു സ്ലോ മോഷനില ഒരു നടത്തമുണ്ട്. കയറ്റമൊക്കെ എങ്ങനെ വണ്ടിയൊക്കെ കീറുന്നുള്ള സംശയമാണ്. ഏതെങ്കിലും ഒരു വളവൊന്ന് ആനൊന്ന് പിടിച്ചാൽ മതി, എല്ലാം കൂടെ കടകം മറിഞ്ഞ് താഴെ കിടക്കും. അതിനകത്ത് കയറി ഇരിക്കുന്ന മനുഷ്യർക്കും അവരുടെ ജീവനെ പറ്റി ഒരു വിലയില്ല. ഈ സർവീസ് നടത്തുന്നവർക്ക് പിന്നെ പൈസ മതിയല്ലോ, അവർക്ക് ആ ഒരു ചിന്തയുള്ളൂ. ഈ താനൂര് ബോട്ട് അപകടത്തെ പറ്റി സംസാരിക്കുന്നതിന് മുൻപ് കേരളത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് ബോട്ട് ആക്സിഡൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ചെറിയൊരു ലിസ്റ്റ് ഞാൻ അവിടെ വെക്കാം. തേക്കടി ബോട്ട് ദുരന്തം 2009 സെപ്റ്റംബർ 30, തട്ടേക്കാട് ബോട്ട് ദുരന്തം 2007 ഫെബ്രുവരി 20, കുമരകം ബോട്ട് ദുരന്തം 2002 ജൂലൈ 27, മട്ടാഞ്ചേരി ബോട്ട് ദുരന്തം 2015 ഓഗസ്റ്റ്. ചെറുതും വലുതുമായ ബോട്ടപകടങ്ങൾ വേറെയുമുണ്ട്. അപകടങ്ങൾ ആവർത്തിച്ച് താനൂരെത്തി നിൽക്കുമ്പോഴും ആരും ഒന്നും പഠിച്ചിട്ടില്ല. അനുശോചനങ്ങളും ദുഃഖാചരണങ്ങളും ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടത് ചെയ്യാമെന്ന വൈത്താരി മാത്രം. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോ മെയിൻ ആയിട്ടുള്ള ആക്സിഡൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ചെറുതും വലുതുമായിട്ട് ഒരുപാട് വേറെ ഉണ്ട്. ഇതെന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ഒരു അനൗൺസ്മെന്റ്, ദുഃഖാചരണം, ഇത്രയും പേര് മരിച്ചതിനെ ചൊല്ലി ഒരു ദുഃഖാചരണം അങ്ങോട്ട് വെക്കും. എന്നിട്ട് അടുത്ത ദിവസം വീണ്ടും ഇത് തന്നെ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ഒന്നും ആരും വെക്കുന്നില്ല. അതായത് ഈ അപകടത്തിൽപ്പെട്ട ബോട്ടിന്റെ പേര് അറ്റ്ലാന്റിക്ക എന്നാണ്. ഈ അറ്റ്ലാന്റിക്ക ബോട്ടിനെ പറ്റി ഇതിനു മുൻപും പരാതികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഈ സൈഡ് സ്ക്രീനിൽ വെക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പല സമയത്ത് ആ ബോട്ട് താന്നു പോയിട്ടുണ്ട്. ഓരോ സൈഡൊക്കെ ഓവർലോഡ് ആയിട്ട് ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റ് കൊടുക്കാറില്ല. അങ്ങനെ ഒരു രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സും ആ വണ്ടിക്കകത്ത് കൊടുക്കത്തില്ലായിരുന്നു. അത് വീണ്ടും ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. അവിടെ ഉള്ള ജനങ്ങൾ ഒരുപാട് പരാതിപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനൊരു നീക്കുപോക്കുണ്ടായിട്ടില്ല. അതായത് ഞാൻ അതിനും അത് പറയുന്നതിന് മുൻപ് ഒരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ വെക്കാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതുപോലെ ഒരു ബോട്ടിൽ കയറിയിട്ട് പറയുന്ന ഒരു കാര്യം. വണ്ടി ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് ഇല്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്? ഇതിന്റെ ആളത്ര നിങ്ങൾക്ക് അറിയോ? ഞങ്ങൾ ആദ്യം ചോദിക്കണ്ടേ, ലൈസൻസ് ഉണ്ടോ? എല്ലാ രേഖകളും ഉണ്ടോ ചോദിക്കണ്ടേ? പണത്തിനായിട്ട് കുറച്ച് ആൾക്കാർ കുറെ വണ്ടി പോകുന്ന ഇതൊക്കെ ഒരുപാട് വണ്ടികളോട് ഓടുന്ന കണ്ടോ. ഇതുപോലെ ലൈസൻസ് ഇല്ലാത്തതും അതുപോലെ തന്നെ ഒഴിവാക്കിയിട്ടുള്ള വണ്ടികളും ആണ് ഈ പറയുന്ന വിനോദയാത്രയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു റൈഡിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് ഉണ്ടോ? ആ വണ്ടിക്ക് ലൈസൻസ് ഉണ്ടോ? ആ അങ്ങനെ ഒരു രീതിയിലും പേപ്പറിനകത്തില്ലാത്ത വണ്ടികളൊക്കെയാണ് ഇങ്ങനെ ഓടുന്നത്. നമ്മൾ ജനങ്ങൾ ഒരു വെക്കേഷൻ കിട്ടുമ്പോൾ ചിലപ്പോൾ വീക്കെൻഡിലായിരിക്കും നമ്മൾ എന്നാ പിന്നെ ഫാമിലിയുമായിട്ട് മക്കളുമായിട്ടൊക്കെ എവിടെയെങ്കിലും പോകാമെന്ന് എഴുതിയിട്ട് വീട്ടുകാരൊക്കെ അങ്ങ് ഇറങ്ങും. ഇറങ്ങിയിട്ട് ആത്മഹത്യ ചെയ്യുന്നതിനും തുല്യമായിട്ട് നമ്മുടെ ജീവൻ കൊണ്ട് പണയം വെക്കുന്ന സിറ്റുവേഷനല്ല. ഇപ്പൊ ഈ അറ്റ്ലാന്റിക്ക എന്ന് പറയുന്ന ഈ ബോട്ടിനകത്ത് കയറിയിട്ട് അപകടമൊന്നും പറ്റാതെ വീട്ടിൽ ഇരുന്ന് ന്യൂസ് കാണുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവർ ദൈവത്തിനോട് കൂടി നന്ദി പറയണം. എന്തോ ഭാഗ്യത്തിന് അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയെന്നുള്ളതാണ്. ഇപ്പം താനൂരിലെ ബോട്ടപകടത്തിൽ ഇപ്പൊ 20-21 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കിതിൽ പറയാനുള്ളത്, ഈ ഇതുപോലുള്ള ബോട്ടുകളിൽ കയറുന്ന ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇനി ഒറ്റ കയറുന്നെങ്കിൽ ഒറ്റയ്ക്ക് ആയിക്കോട്ടെ, ആര് കയറിയാലും ഈ ബോട്ടിന്റെ ഓണറിനോട് അല്ലെങ്കിൽ ബോട്ടിനകത്തിരിക്കുന്ന ആളോട് വണ്ടിയുടെ പെർമിറ്റോ ലൈസൻസോ കാണിക്കാൻ പറയണം, ഓടിക്കുന്ന ആളുടെ ലൈസൻസ് കാണിക്കാൻ പറയണം. ഇത് അവർ കാണിച്ചാൽ മാത്രം ഈ വണ്ടിയിൽ കയറുക. രണ്ടാമത്തെ കാര്യം, ഓവർലോഡായിട്ട് കയറ്റുന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പൊക്കോണം. ആരും അവിടെ പിടിച്ചിരുത്തത്തില്ല. പറയണം ഓവർലോഡായിട്ടുള്ള വണ്ടി ഞങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. ഒരു വണ്ടി ഒരു കപ്പാസിറ്റിയിലൊരു വണ്ടിക്ക്. നമ്മുടെ നാട്ടിൽ ഇതുകൂടാതെ തന്നെ റോഡ് ആക്സിഡൻസ് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ അധികാരികളും ഈ AI ക്യാമറയും മറ്റ് ഫൈൻ പിടിക്കാനുള്ള നെട്ടോട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. KSRTC എന്തോരോ ആൾക്കാർ കയറി പോകുന്നത്. ഈ പറയുന്ന ബോട്ടിന്റെ കേസിലാണെങ്കിലും അതിനെ നിയന്ത്രിക്കാനായിട്ട് ഇടയ്ക്ക് ഒരു ഇൻസ്പെക്ഷൻ ഒക്കെ നടക്കുവാണെങ്കിൽ ഇതൊക്കെ ഒരു പരിധി വരെ മാറി നിൽക്കും. അവിടെ ഉള്ള ജനങ്ങൾക്കറിയാം. ജനങ്ങൾ പറയുന്നുണ്ട് ന്യൂസിലൊക്കെ, ഞങ്ങൾ ഇത് ഒരുപാട് വട്ടം വാൺ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഒരുപാട് വട്ടം പരാതിപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്കറിയാം ഒരു അപകടം നടക്കുമെന്ന്. കാര്യം ഈ അറ്റ്ലാന്റിക്ക ബോട്ട് മാത്രമല്ല, അല്ലാതെ കുറെ ബോട്ടുകളൊക്കെ ഉണ്ട്.
അപ്പം ദൂരെ നിന്ന് വരുന്നതായിരിക്കും ഇതൊന്നും അറിയാതെ കയറുന്നത്. ഈ അറ്റ്ലാന്റിക് ആക്സിഡന്റ് ആയത് ഏറ്റവും ലാസ്റ്റ് ട്രിപ്പിലായിരുന്നു. ലാസ്റ്റ് ട്രിപ്പിൽ 40 പേരെ കുത്തി കയറ്റി. അതായത് ലാൽ ട്രിപ്പോടെ ഉള്ളൂ, ഇനി ആളില്ല. അതുകൊണ്ട് അവർ ഒറ്റയടിക്ക് കയറ്റിയതാ. ഇതിന് ആദ്യം ആ വണ്ടിയിൽ ഇത്രയും പേരെ ആരാണോ കുത്തി കയറ്റി അവനെതിരെ കേസെടുക്കണം, അവനെ അകത്തിടണം. എന്നാലും ബാക്കിയുള്ളവർ ഇത് കണ്ട് പേടിച്ച് ചെയ്യാതിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു ബോട്ടെ കയറി കഴിഞ്ഞാൽ വെയിറ്റ് അനുസരിച്ച്, ഓരോരുത്തരുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് അവരെ ബാലൻസ് ചെയ്ത് ഇരുത്താൻ പഠിപ്പിക്കണം. അവരോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ അനങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പാടില്ല, ഇങ്ങനെ ഇരിക്കണം എന്നുള്ളൊരു കറക്റ്റ് ഗൈഡ് ലൈൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അധികാരികളും എടുക്കണം. ഇല്ലെങ്കിൽ ഇതിങ്ങനെ റിപ്പീറ്റ്ലി വന്നുകൊണ്ടിരിക്കും, കുറച്ച് വർഷങ്ങൾ ഇടവിട്ട് വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ നാട്ടിൽ നമ്മുടെ മന്ത്രിമാരായിക്കോട്ടെ എല്ലാവരും വിദേശത്ത് യാത്ര പോകാറുണ്ട്. ചോദിക്കുമ്പോൾ പറയുന്നത് അവിടുത്തെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി, അവിടുത്തെ ടൂറിസം ഇതൊക്കെ കണ്ടു പഠിച്ച് നമ്മുടെ നാട്ടിലത് കൊണ്ടുവരാനാണെന്ന് പറയും. പക്ഷെ ഇവരവിടെ പോകും ഒരു ടൂർ പോലെ, എന്നിട്ട് നാട്ടിൽ തിരിച്ചു വരും. ഇതൊന്നും നടക്കാറില്ല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെയുള്ള ആക്സിഡൻസ് ഇവിടെ ഉണ്ടാകത്തില്ല. പാവപ്പെട്ട വീട്ടുകാർക്ക് പോയി. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ന്യൂസിൻ്റെ ഒരു വെയിറ്റേജ് അങ്ങ് പോകും, പിന്നെ അടുത്ത ന്യൂസ് വരും, അതിൻ്റെ പുറകെ എല്ലാവരും പോകും. അപ്പം ഇതിന് സ്ട്രിക്റ്റായിട്ട് എന്തെങ്കിലും നടപടി എടുക്കണം, എടുത്തേ പറ്റൂ. അത് ഒന്നോ രണ്ടോ ബോട്ട് ആക്സിഡൻസ് അല്ല നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്, നിരവധി അനവധി ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പൊ വീണ്ടും വീണ്ടും ഇത് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു അപകടം നടന്നിട്ട് നമ്മൾ അതിനെപ്പറ്റി അതിനെ കയറിയിട്ട് കാര്യമില്ല. അത് വരാതിരിക്കാൻ വേണ്ടി അതിന് മുൻപേ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻസ് നടത്തണം. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. നമ്മുടെ സിസ്റ്റത്തിന്റെ ഓരോ കാര്യങ്ങളാണ് അതൊക്കെ, എവിടം വരെ എങ്ങനെയൊക്കെ ആവുമെന്നും അറിയത്തില്ല. അപ്പൊ ഫാമിലിയായിട്ട് പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിലാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടുകാർക്കും നമുക്കും കൊള്ളാം. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ശരി.